നമസ്കാരം എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിറ്റ്കോയിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് അനാലിസിസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കുക. ബിറ്റ്കോയിൻ്റെ ഒരു സ്വിംഗ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്കും അല്ലെങ്കിൽ ഒരു ഡേ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്കും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. സോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇത്തരത്തിലുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോകൾക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി അപ്ഡേറ്റുകൾക്കും ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി പ്രോജക്റ്റുകളെ പറ്റി അറിയാനും ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് ട്യൂട്ടോറിയൽസിനൊക്കെ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. നേരെ വീഡിയോയിലേക്ക് കടക്കാം. Everybody on the top got the same sound. Everything I'm about to drop make a name now. Yeah, y'all don't really know, y'all don't really know. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ USDT പേരിലുള്ള ബൈനാൻസിലെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ് നിൽക്കുന്നത്. മാർക്കറ്റ് അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപേ തന്നെ ഞാൻ ഈ ഒരു ചാർട്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ അതിൽ വെക്കുന്നുള്ളൂ. ഞാൻ ഡ്രോയിങ്സ് എല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു 50 പീരീഡ് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ഞാനൊന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം മുതൽ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് ആദ്യമേ തന്നെ പോകാം. വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു പാരലൽ ചാനൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോ ഈ ഒരു ഇപ്പോൾ ഉള്ള നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു ട്രെൻഡാണ് ഫോളോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ നിന്ന് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, വീക്ക്ലി ടൈം ഫ്രെയിമിലത്തെ കാര്യമാണിത്. ഇനി നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ഈ പാരലൽ ചാനൽ ഞാൻ കളയുന്നുണ്ട്. ഓക്കെ, ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ് നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചിരുന്നു. അതാ ഈ രീതിയിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഡൗൺ ട്രെൻഡ് നമുക്കിവിടെ കിട്ടിയിരുന്നു. ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു ഡൗൺ ട്രെൻഡിൻ്റെ ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് മുകളിലേക്ക് പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ട്രെൻഡ് റിവേഴ്സൽ പ്രതീക്ഷിക്കാറായോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അതിനുള്ള മറുപടിയൊക്കെ ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊരു രീതിയിൽ പ്രൈസിനൊരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാലാണ് നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുൻപത്തെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഈ ഒരു ഡൗൺ ട്രെൻഡ് ലൈൻ ഇവിടെ ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട്. ഒരു രണ്ട് ഗ്രീൻ ക്യാൻഡിൽ അവിടെ ഫോം ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു 4 അവർ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. 4 അവർ ടൈം ഫ്രെയിമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, 4 അവർ ടൈം ഫ്രെയിമിലേക്ക് വന്ന സ്ഥിതിക്ക് ഞാൻ ഈ ഒരു പാരലൽ ചാനൽ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മേജർ ആയിട്ടുള്ള കുറച്ച് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഞാൻ ആദ്യമേ തന്നെ ഈ ഒരു ഏരിയ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ലൈനാണ് ഞാനിവിടെ വരയ്ക്കുന്നുള്ളൂ, പക്ഷേ ലൈനാണെന്ന് വിചാരിച്ചുകൊണ്ട് അത് ആ ഒരു സിംഗിൾ പ്രൈസ് ആയിട്ട് നിങ്ങൾ എടുക്കരുത്. ആ ഒരു ഏരിയ വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മളിത് 33,937 എന്ന് പറയുന്ന ഒരു പ്രൈസാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു പ്രൈസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഈ ഒരു ലൈനിൽ. പക്ഷേ നമ്മൾ ഇതിന് ഈ ഒരു പ്രൈസിന് മുകളിലും താഴെയുമുള്ള ഈ ഒരു ഏരിയ വേണം നമ്മളതിൻ്റെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട്, ആ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുക്കാനായിട്ട്. ഓക്കെ, അത് ഞാൻ മുമ്പ് ട്രെൻഡ് ലൈൻസിൻ്റെയും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെയൊക്കെ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. പിന്നെ വരുന്ന ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് മെയിനായിട്ട് വരുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ലെവൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ച് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് അതൊന്നും ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ നല്ല രീതിയിൽ അത് സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെയും നല്ല രീതിയിൽ സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചതിന് ശേഷമാണ് ഈ ഒരു 33 എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലേക്ക് പ്രൈസ് വരികയും അവിടെ നിന്ന് റിജക്ഷൻ സംഭവിക്കുകയും ദെൻ വീണ്ടും ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് അവിടെ ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രൈസ് ഒന്നും അവിടെ കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ, അതായത് 40 എന്ന് പറയുന്ന ആ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ആ ഒരു ഏരിയയും ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് മുകളിലേക്ക് പോവാണ്. പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്ന ഒരു ഏരിയയാണ്, അതായത് 45 എന്ന് പറയുന്ന ആ ഒരു ഏരിയയാണ്. ആ ഒരു ഏരിയയും നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഇതാ നല്ല രീതിയിലുള്ള ഒരു പ്രൈസ് റിജക്ഷൻ ഒക്കെ ഈ ഒരു ഏരിയയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ നമുക്ക് ആ ഒരു ഏരിയയും നമുക്ക് പ്രധാനമായിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. നമുക്കിവിടെ 3 ഏരിയാസ് കിട്ടിയിട്ടുണ്ട്. ഒരു 33 എന്ന് പറയുന്ന ഒരു മേജർ ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ കിട്ടിയിട്ടുണ്ട്. ഒരു 40 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് ഏരിയ കിട്ടിയിട്ടുണ്ട്. 45 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ഏരിയ കിട്ടിയിട്ടുണ്ട്. ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നിന്ന് പ്രൈസിനൊരു റിജക്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് ഒരു 45 എന്ന് പറയുന്നതിൽ ടച്ച് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് വരികയാണ്. സോ നമുക്ക് ഇനി ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് നമുക്കിവിടെ കാണണമെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പ്രൈസ് താഴേക്ക് റിജക്ഷൻ സംഭവിച്ച് താഴേക്ക് വരുന്നു. ഈ ഒരു 40 എന്ന് പറയുന്ന ഏരിയയിലേക്ക് ഒരു റീടെസ്റ്റ് നടത്തി അവിടെ നിന്നൊരു റിജക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് ഇനിയും മുകളിലേക്ക് പോകും, അല്ലെങ്കിൽ ഒരു ബുൾ മാർക്കറ്റിലേക്ക് ബിറ്റ്കോയിൻ എൻ്റർ ആയി കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അങ്ങനെ ഇവിടെ നിന്ന് റിജക്ഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു 45 എന്ന് പറയുന്ന ഈ ഒരു പ്രൈസ് റേഞ്ചിനെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ബയ്യിങ് പ്രഷർ അവിടെ വരാനായിട്ട് സാധ്യതയുണ്ട്.
ഓക്കെ. അപ്പോൾ അങ്ങനെ ഈ രീതിയിൽ ഒരു ഇവിടെ നിന്ന് ഈ ഒരു 40 എന്ന് പറയുന്ന പ്രൈസിലേക്ക് ഒരു റീടെസ്റ്റ് നടത്തി അവിടെ നിന്ന് ഒരു റിജക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു 45 എന്ന് പറയുന്ന പ്രൈസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു മൂവ്മെൻറ്റ് ബിറ്റ്കോയിനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി 45 എന്ന് പറയുന്ന ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന മേജർ ആയിട്ടുള്ള ഒരു ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് 52 എന്ന് പറയുന്ന ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ട പോലെ തന്നെ ഈ രീതിയിലുള്ള ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ സംഭവിച്ച് 45 എന്ന് പറയുന്ന പ്രൈസ് ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു ഏരിയയിലേക്ക്, അതായത് 45 എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലേക്ക് പ്രൈസ് റീടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ മാത്രമേ, റീടെസ്റ്റ് നടത്തി അവിടെ ഒരു റിജക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു 52 എന്ന് പറയുന്ന ഒരു പ്രൈസ് റേഞ്ചിലേക്ക് ബിറ്റ്കോയിൻ്റെ പ്രൈസിൻ്റെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു റീടെസ്റ്റും അതുപോലെ തന്നെ ആ ഒരു ഏരിയയിൽ നിന്ന് റിജക്ഷൻ സംഭവിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൃത്യമായിട്ടുള്ള ഒരു അപ് ട്രെൻഡ് ബേസ് ചെയ്തുകൊണ്ടാണ്, അതായത് ഒരു ഐഡിയൽ അപ് ട്രെൻഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. ഒരു അപ് ട്രെൻഡിലേക്ക് പ്രൈസ് കടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കേണ്ട കുറച്ച് ക്രൈറ്റീരിയസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് അവിടെ ഫോമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡാണ് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ചുമ്മാ പ്രൈസ് ഇതാ ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ചുമ്മാ ഇങ്ങനെ പമ്പായി പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൈസ് മൂവ്മെൻ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കില്ല. കാരണം വളരെ പെട്ടെന്ന് തന്നെ ഒരു വലിയൊരു ക്രാഷൊക്കെ അവിടെ സംഭവിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. സോ പ്രൈസ് നല്ല രീതിയിൽ സ്റ്റഡി ആയിട്ട് അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഓരോ ഏരിയാസിലും കൃത്യമായിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ പ്രൈസ് മുന്നോട്ട് പോകേണ്ടി വരും. എങ്കിൽ മാത്രമേ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രെൻഡിലാണ് ബിറ്റ്കോയിൻ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ ഈ റെസിസ്റ്റൻസ് ഏരിയാസും സപ്പോർട്ട് ഏരിയാസും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കി വെക്കേണ്ട ഒരു ഏരിയാസ് തന്നെയാണ്. കാരണം ആ ഒരു ഏരിയാസിലാണ് ഈ ഒരു ആഴ്ച പ്രൈസ് നിന്ന് കളിക്കാനായിട്ട് പോകുന്നത്. 40 എന്ന് പറയുന്ന ഒരു ഏരിയയും അതുപോലെ തന്നെ 45K എന്ന് പറയുന്ന ഏരിയയും 52K എന്ന് പറയുന്ന ഏരിയയും ഈ മൂന്ന് ഏരിയകളും പ്രൈസ് ഈ ഒന്ന് രണ്ടാഴ്ചകളിൽ ടച്ച് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഞാൻ ഈ ഏരോ വരച്ചിട്ടുള്ള പോലെ ആണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു 40 എന്ന് പറയുന്ന പ്രൈസിലേക്ക് ഒരു റീടെസ്റ്റ് നടത്തി അവിടെ നിന്ന് റിജക്ഷൻ സംഭവിക്കുന്നു, ദെൻ 45K ബ്രേക്ക് ചെയ്യുന്നു, വീണ്ടും ഒരു റിജക്ഷൻ റീടെസ്റ്റ് ആ ഒരു ഏരിയയിലേക്ക് സംഭവിക്കുന്നു, ദെൻ അവിടെ നിന്ന് റിജക്ഷൻ സംഭവിക്കുന്നു. ഈ രീതിയിലാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് പോകുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം പ്രൈസ് ഒരു അപ് ട്രെൻഡിലേക്ക് കടന്നു കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അതോടുകൂടി വ്യക്തമാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഈ രീതിയിലൊക്കെയാണ് മൂവ് ചെയ്യാനായിട്ട് സാധ്യതയുള്ളത്. ഞാൻ ഈ വരച്ച അതേ ലൈനിനെ തന്നെ ഫോളോ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാനൊരു ഏകദേശ രൂപമാണ് പറഞ്ഞിട്ടുള്ളത്, അതായത് പ്രൈസ് മൂവ് ചെയ്യാനുള്ള ഒരു ഡയറക്ഷൻ മാത്രമേ ഞാനിവിടെ വരച്ചിട്ടുള്ളൂ. കൃത്യമായിട്ട് ഈ ലൈനിൽ കൂടെ തന്നെ പ്രൈസ് മൂവ് ചെയ്യുമെന്നൊന്നും ആരും വിചാരിക്കരുത്. അങ്ങനെയൊന്നും ഒരിക്കലും ഒരു കോയിൻ്റെയും അല്ലെങ്കിൽ ഒരു അസറ്റിൻ്റെയും പ്രൈസൊന്നും അങ്ങനെ മൂവ് ചെയ്യില്ല. അതിൽ ഒരുപാട് അതിനിടയിൽ ഒരുപാട് നോയ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ എല്ലാവരും മനസ്സിലാക്കുക. ചില ആളുകളുണ്ട് ഈ ഒരു ലൈനിൽ കൂടെ തന്നെ പ്രൈസ് പോകുമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ട്. ആ ഒരു ലൈനിൽ നിന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ നമ്മൾ മുയലിന് വഴികാട്ടുന്ന പോലെയാണ് ഈ പരിപാടിയെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയൊന്നും വിചാരിക്കാതിരിക്കുക. നമ്മളൊരു ഏകദേശം ഒരു ഡയറക്ഷനും കാര്യങ്ങളുമാണ്, ഈ രീതിയിലാണ് ഈ ഒരു ഡയറക്ഷനിലാണ് പ്രൈസ് മൂവ് ചെയ്യാനായിട്ട് സാധ്യതയുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കൂടെ നടത്താം, നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളും കൂടി നടത്താം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പ്രൈസ് അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്താം. അതിന് ഹെൽപ്ഫുള്ളാവുന്ന നിങ്ങൾ കാര്യങ്ങൾ ഈ ഒരു വീഡിയോ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാത്രം എടുക്കുക, ഇതൊരിക്കലും ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കാതിരിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ബിറ്റ്കോയിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള മാർക്കറ്റ് അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോ നോക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുകയാണ്. ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിന് കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്കുകൾ സഹായിക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ കാണാം.